ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളൊരു മൂവിയുടെ റിവ്യൂ പറയാൻ പോകുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് ട്രെയിലറും ടീസറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാ റിവ്യൂ പറയുന്നവരെ പോലെ നമുക്ക് പറയാൻ അറിയില്ല എന്നാലും നമ്മളൊരു മൂവി കണ്ടപ്പോ നമുക്ക് അവളെ അഭിപ്രായം പറയാൻ അതായത് ഈ ഒരു സിനിമ കണ്ടപ്പം എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് അഖിലേട്ടൻ എന്താണോ ഫീൽ ചെയ്തത് അത് പറയണമെന്ന് തോന്നി ബിക്കോസ് അത്രയും നല്ലൊരു സിനിമയാണ് അപ്പൊ സിനിമയുടെ പേര് തിങ്കളാഴ്ച നിശ്ചയം എന്നാണ് സിനിമയുടെ പേര് തിങ്കളാഴ്ച നിശ്ചയം ഇതിപ്പോ സോണി ലിവില് ഇപ്പം എല്ലാവർക്കും കാണാം നമ്മളും അങ്ങനെയാണ് കണ്ടത് ശരിക്കും ഇത് ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി ഞാൻ സത്യത്തില് അഖിലേട്ടൻ ട്രെയിലറാ തോന്നുന്നുള്ളൂ അപ്പം എനിക്ക് തോന്നിയത് ഏതാ സിനിമ കാരണം കുറച്ച് കോമഡി എലമെന്റ്സ് അതില് കണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളിപ്പോ ഒന്ന് കാണാം അങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമ കാണാൻ വേണ്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അതെ ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഡയറക്ടർ സെന്ന ഹെഡ് അല്ലെ അപ്പൊ ഇത് ചെറിയൊരു ഗ്രാമത്തില് കാഞ്ഞങ്ങാട് അല്ലെ മേഡ് ഇൻ കാഞ്ഞങ്ങാട് കാസർഗോഡ് കാസർഗോഡ് അതായത് കുറച്ച് കണ്ണൂർ സ്ലാങ്ങും കാസർഗോഡും കൂടെ മിക്സ് ആയിട്ടാണ് അതാണ് അവരുടെ ലൊക്കേഷനും അവരുടെ ആ ഒരു സിനിമ സിനിമയുടെ എല്ലാ എസൻസും സിനിമയും സ്റ്റോറിയും എല്ലാം ഇരിക്കുന്നത് അവിടെയാണ് അതെ വളരെ ചെറിയൊരു ത്രെഡ് ആണ് അതായത് നിശ്ചയത്തിന് മുന്നേ ഉള്ള ദിവസവും നിശ്ചയത്തിന്റെ ദിവസവും സംഭവിക്കുന്ന ചെറിയൊരു രസകരമായ അതെ അതായത് നമുക്ക് സുപരിചിതം നമുക്ക് സുപരിചിതമാണ് കാരണം ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ നടന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നടന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ആരുടെങ്കിലും കുടുംബത്തിൽ നടന്നതായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ ഒരു അങ്ങനെയുള്ള ഒരു ത്രെഡാണ് ഈ സിനിമ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കറിയാം പേരിൽ തന്നെ ഉണ്ട് തിങ്കളാഴ്ച നിശ്ചയം എന്നാണ് അപ്പം നിശ്ചയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ സിനിമ പറയണത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാരും പുതിയ ആൾക്കാരാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കില്ല കാര്യം ഇതിൽ ചിരിക്കാനുള്ള വകയുണ്ട് ഇതിന്റെ അകത്ത് 100% ചിരിക്കാൻ മാത്രമല്ല ചിന്തിപ്പിക്കാനുള്ള അത് മാത്രമല്ല ഇത് പക്ക നമ്മുടെ 90s കിഡ്സ് അതായത് നമ്മുടെ ഒക്കെ പ്രായത്തിലുള്ളവർക്കാണ് കൂടുതൽ ഇത് ദഹിക്കുക കാരണം നമ്മൾ പക്ക നാട്ടുപുറത്ത് ജീവിച്ചവർക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നമ്മുടെ വീട്ടില് നമ്മുടെ പാരന്റ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് അങ്ങനെ നമുക്ക് അതിന്റെ ഓരോ ആ സിനിമയിലെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട് അത് അത്രേ നമുക്ക് വെച്ചാ പക്ക നാച്ചുറൽ ഇപ്പൊ ഇപ്പത് നമ്മുടെ വീട്ടില് സംഭവിക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ആ സിനിമ പോണത് അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ഇത് പറയാനുള്ള ഇതിന്റെ സിനിമറ്റോഗ്രാഫറാണ് ശ്രീരാജ് അല്ലേ ശ്രീരാജ് ശ്രീരാജ് ഓക്കെ പുള്ളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ഷോർട്സും എനിക്ക് തോന്നുന്നു ഒറ്റ ഷോട്ടിൽ തന്നെ ഒരുപാട് സീൻസ് എടുത്തിട്ടുണ്ട് ആ ഒരു കല്യാണമല്ല നിശ്ചയത്തിന്റെ ദിവസം നടക്കുന്ന ഓരോ അവിടെ നടക്കുന്ന പരിപാടികളും പുള്ളി എങ്ങനെയാണ് ഒപ്പിയെടുത്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര കണക്ഷൻസ് ആണ് അല്ലേ നമ്മളൊരു ഹാൻഡി ക്യാം വെച്ചിട്ട് ഇങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കുന്ന പോലെയാണ് സ്മൂത്തായിരുന്നു അത്രയും ഫ്ലോയിലാണ് അത് എടുത്തിട്ടുള്ളത് അതായത് ആ അതിന്റെ എല്ലാ ഏരിയയും ഒപ്പിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ അതിന്റെ ആ ഒരു കല്യാണ വീട്ടിലെ ഒരു സാധാ ഒരു നാട്ടുമ്പുറത്തെ ഒരു വീട്ടിലെ കല്യാണത്തിന് പന്തലിടുന്നു ലൈറ്റ് സെറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെ ഭക്ഷണം കഴിക്കാനുള്ള അടുക്കളയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കണു അതേപോലെ അവിടെ വന്ന് വരുന്നവർക്ക് ചിലപ്പം കട്ടൻ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ചായ എന്തെങ്കിലും കൊടുക്കണത് ആയിക്കോട്ടെ അതായിക്കോട്ടെ ആൾക്കാർ വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഏട്ടൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയോ ഏതെങ്കിലും ഫ്രണ്ട്സോ കുടുംബക്കാർ വരുന്നത് അങ്ങനെ മുതലായിട്ടുള്ള എല്ലാ മൊമെന്റ്സും അതില് എന്താ പറയാ അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാർക്കും നമുക്ക് അവരുടേതായ റോള് അവര് അത്രയും നല്ല കാലിബർ ഉള്ള ആൾക്കാരാണ് കാരണം അവര് ഫ്രഷേഴ്സ് ആണ് നമുക്ക് തോന്നുന്നത് അത് ഞാൻ ഇപ്പൊ തന്നെ പറയാം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആള് ചെയ്ത അതെ പിന്നെ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി സ്ട്രൈക്കിംഗ് അല്ല എനിക്ക് ആ സിനിമ കണ്ടപ്പം ആകെ ഒരാളെ മാത്രം എനിക്ക് പരിചയമായിട്ട് തോന്നിയുള്ളൂ അതായത് ഒരു ലേണേഴ്സ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് യൂട്യൂബ് ചാനല് അത് ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ചാനലാണ് ഞാൻ ആ ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നോണ്ട് തന്നെ അതിലെ ആ ടീച്ചറിനെ എനിക്ക് അറിയാം അപ്പൊ ഞാൻ ഈ സിനിമ കണ്ടപ്പോ പെട്ടെന്ന് ഇവർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇത് ആ ചേച്ചി അല്ലേ എന്നിങ്ങനെ ചിന്തിച്ച് അത് കഴിഞ്ഞ ഞാൻ അഖിലേട്ടനോട് പറയുകയും ചെയ്തു ഇത് അവര് തന്നെയാണ് ഇത് അവര് തന്നെയാണ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ നമ്മള് അങ്ങനെ ഒരു ബേസിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രാൻസിഷനിൽ ഒരാളെ നമ്മൾ കാണുന്നുള്ളത്
ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ, നമ്മൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക റീൽസ് ചെയ്യുന്നവരായിക്കോട്ടെ ഷോർട്സ് ചെയ്യുന്നവരായിക്കോട്ടെ അവരൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് ഏതെങ്കിലും ഒരു മൂവിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു എഡ്യൂക്കേഷണൽ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കണ്ട പാടെ തന്നെ ഞാൻ അത് കഥ കഴിഞ്ഞതിന് ശേഷം പോയി നോക്കി. അപ്പൊ പോയി നോക്കിയപ്പോ ഈ ചേച്ചി തന്നെയാണ് അജിഷ പ്രഭാകരൻ ചേച്ചിയുടെ ക്യാരക്ടർ റോൾ. ക്യാരക്ടർ ശരിക്കും പ്രഗ്നന്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഒറിജിനലി ആയിട്ട് ആ കുട്ടി, അതായത് ഒരു വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി അനിയൻ ചേച്ചി ഉള്ള ഒരു സന്തുഷ്ട കുടുംബം, ആ ഒരു കുടുംബത്തില് കുറച്ച് എന്താ പറയാ ഒരു പഴയ ആൾക്കാരാകുമ്പോ അറിയാലോ അവർക്ക് കുറച്ച് വാശികളും അവർക്ക് കുറച്ച് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡും നിലപാടും ഒക്കെ ഉള്ളവര്. ഇപ്പൊ ഇപ്പത്തെ പാരന്റ്സിന് അത്ര ലിബറൽ ആയിക്കോണം എന്നില്ല, പല വീടുകളിലും പല പാരന്റ്സും പണ്ടത്തെ 90s കിഡ്സിനാണ് കൂടുതല് ഇത് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു വീട്ടില് ഒരു പ്രേമമുള്ള ഒരു കുട്ടി, ഒരു പ്രേമം ഒബ്വിയസ്ലി ഒരു പ്രേമമുള്ള ഒരു കുട്ടിക്ക് ഒരു എൻഗേജ്മെന്റ് വരുമ്പോൾ അവക്ക് ഉണ്ടാകുന്ന ടെൻഷൻസ് അവക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ്, അവളെ തിങ്കളാഴ്ച നിശ്ചയം എന്നാണ്. അപ്പം ഇതിന്റെ സ്റ്റോറിയിൽ സ്റ്റോറി നമുക്ക് പറയാല്ലേ, അല്ലാതെ അങ്ങനെയൊക്കെ ഒരു ത്രെഡാണ്. അതായത് നിശ്ചയം, പ്രേമം, അച്ഛന്റെ ആ ഒരു അച്ഛൻ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അച്ഛൻ, പിന്നെ കുറെ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുള്ള ചേട്ടന്മാര്, അങ്ങനെ കുറച്ച് കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് ഒരു 80% തീർന്നു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ക്ലൈമാക്സ് നമുക്ക് എന്താ ഗസ് ചെയ്യാൻ പറ്റില്ല. ക്ലൈമാക്സ് സൂപ്പർ, നമ്മൾ ഒരിക്കലും ഗസ് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആണ് വന്നത്. അത് മാത്രമല്ല, എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ഞാനൊരു പെൺകുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറെ രംഗങ്ങൾ അതിലുണ്ട്. അഖിലേട്ടനായിക്കോട്ടെ, ഇപ്പം ഒരു ആൺകുട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളും എക്സ്പീരിയൻസും ഒക്കെ അതിൽ കൂടെ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അച്ഛൻ അമ്മ എല്ലാവരുടെയും ഫീലിങ്സ് എല്ലാവരെയും കൂടെ, അല്ലെ, എല്ലാവരുടെ മനസ്സിലുള്ള ഫീലിങ്സും എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിയിട്ടുള്ള ഒരു നിങ്ങൾ ബിസി ലൈഫ് ഒന്ന് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് ഒരു എന്താ പറയാ ലാപ്ടോപ്പ് എടുത്തിട്ട് ഈ സോണി ലീവിലോ ടിവിയിലോ സോണി ലീവ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ഇത് ശരിക്കും പറയേണ്ട വേറെ കാര്യമുണ്ട്. കേരള സ്റ്റേറ്റ് അവാർഡ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബെസ്റ്റ് സ്റ്റോറിക്കും ഒന്ന് സെക്കൻഡ് ബെസ്റ്റ് ഫിലിമിനും ഉള്ള അവാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ സിനിമയ്ക്ക്. പിന്നെ IFFK ലെ ഈ മൂവി സെലക്ട് ചെയ്ത് ലാസ്റ്റ് IFFK ലെ ഈ മൂവി സെലക്ട് ചെയ്യപ്പെട്ടു. അതില് ജനപ്രിയ സിനിമയായിട്ട് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ ഒരു സിനിമയാണ്. നമ്മള് പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതായിരുന്നു, അപ്പൊ ഇത് കാണാൻ വേറെ വഴിയില്ലായിരുന്നു. ഞാൻ പിന്നെ പേപ്പർ വായിക്കാത്തതുകൊണ്ടും കാരണം അഫേഴ്സുമായിട്ട് വലിയ ബന്ധമില്ലാത്തതുകൊണ്ടും എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്സിഡന്റലി ഇന്നലെ അഖിലേട്ടൻ ഈ ട്രെയിലർ കാണുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ അത് കേട്ടിട്ട് അതിലെ ആ ത്രെഡ് എനിക്ക് ചിരി വന്നു, ചിരി വരുന്ന ഒരു കോമഡി സീൻ വന്നുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ അഖിലേട്ടൻ പറഞ്ഞത് എനിക്ക് ഈ സിനിമ ഇറങ്ങി നമുക്ക് കാണുക. ഞാൻ വിചാരിച്ചത് ഷോർട്ട് ഫിലിം ആണെന്നുള്ളതാണ്, പക്ഷെ അല്ല, ഇത് ഫിലിമാണെന്ന് പറഞ്ഞു അഖിലേട്ടൻ. അപ്പോഴാണ് നമുക്കത് കാണാമെന്ന് തീരുമാനിച്ചത്. എനിക്ക് പറയാനുള്ളത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എങ്കിലും എനിക്ക് 90s കിഡ്സിന് ആണ് കൂടുതൽ. 90s കിഡ്സിന് ആ ഒരു ആംബിയൻസും ആ ഒരു പ്രായത്തിൽ പ്രായത്തിലുള്ളവർക്ക് എന്താ ഒരു ഗുണം എന്താ വെച്ചാല് ഇപ്പം ബിസിയില് ഇപ്പം നമ്മൾ കുറേ ഇയേഴ്സ് ഇങ്ങോട്ട് ബാക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ ഭയങ്കര ബിസി ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഒന്ന് ആലോചിക്കാനും റിഫ്രഷ് ചെയ്യാനും പറ്റുന്ന ഒരു നല്ല സിനിമയാണ് ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാ എനിക്ക് ചാൻസ് കിട്ടിയ ഞാൻ എന്റെ ഇപ്പം ഇനി വരുന്ന സിനിമയും എല്ലാ സിനിമയും ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ തന്നെ ഷൂട്ട് ചെയ്യും, അത്രയും മാത്രം സാധനങങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. യൂസ് ചെയ്യാൻ അറിയുന്നവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സിനിമ നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അത് കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളെ ഒരിക്കലും ഡൗൺ ചെയ്യിക്കാത്ത ഒരു സിനിമയാണിത്. നമുക്ക് നമ്മളിപ്പം ട്രെയിലറും അതിന്റെ പോസ്റ്ററും കാണുമ്പോൾ തിങ്കളാഴ്ച ചെയ്യാം, ഇതേത് സിനിമ, ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ, ഇത് നമുക്ക് അറിയാന്നുള്ള കാര്യം ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്.
ഇതൊന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ടും ഇടുക. നിങ്ങൾ ഈ ഇതുപോലത്തെ നല്ല നല്ല സിനിമകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, കാരണം അതൊക്കെ വളർന്നു വരുന്ന നല്ല ആക്ടേഴ്സും നല്ല ഡയറക്ടേഴ്സും നല്ല കഥകളൊക്കെയാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും നമ്മൾ വലിയ വലിയ ആക്ടേഴ്സിനെ മാത്രമേ അല്ല, ചെറിയ ചെറിയ നല്ല ആക്ടേഴ്സിന്റെ സിനിമകൾ കൂടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. ഇത് അത്രയും നല്ലൊരു സിനിമയാണ്, ഒരിക്കലും മിസ്സാക്കാതെ നിങ്ങൾ കാണുക. അപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഇതുപോലെ സിനിമ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നമുക്കിതിപ്പോ ഹോൾ സിനിമ നമുക്ക് കാണിച്ചൊന്നും ചെയ്യാൻ പറയാൻ പറ്റില്ല, കാരണം ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. സോ നമുക്കതിന്റെ ഒരു ബ്രീഫ് ഐഡിയ തന്ന് ഇങ്ങനെ പ്രസന്റ് ചെയ്യാനേ അത് കഴിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇനി വേറൊന്നും പറയാനില്ല, നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം.